നമസ്കാരം, ഞാൻ റിനോ സാറ്റ് വടക്കത്ര. പ്രധാന വാർത്തകൾ. പാലക്കാട് നടക്കുന്ന സി പി എം പ്ലീനത്തിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെതിരെ വിമർശനം. വി എസിന്റെ നിലപാടുകൾ പാർട്ടിയെ വെട്ടിലാക്കിയെന്നും വിമർശനം. ഗണേഷ് കുമാർ വീണ്ടും മന്ത്രിസഭയിലേക്ക്, ഗണേഷിനെ തിരിച്ചെടുക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി സൂചന. റാന്നി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമ ദിനാഘോഷം നടന്നു. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും സംഘടിപ്പിച്ചു. റാന്നി അങ്ങാടി പേട്ട ഹോളി ക്രോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് മുമ്പിലെ മാലിന്യം ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ആരോപണം. വാർത്തകളിലേക്ക് വിശദമായി. പാലക്കാട് നടക്കുന്ന പ്ലീനം ചർച്ചയിൽ വി എസ് അച്യുതാനന്ദനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. ലാവലിൻ ടി പി കേസുകളിൽ വി എസിന്റെ നിലപാടുകൾ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയെന്നാണ്. വി എസിന്റെ നിലപാടുകൾ പാർട്ടിയെ ഒറ്റപ്പെടുത്തിയെന്നും വിമർശനം ഉയർന്നു. രാവിലെ 9:30 മുതൽ 11:30 വരെ നടന്ന ആദ്യ സെക്ഷനിലെ ചർച്ചയിലാണ് വി എസിനെതിരെ വിമർശനങ്ങൾ ഉയർന്നത്. ഓരോ ജില്ലയിൽ നിന്നും ഓരോ പ്രതിനിധിയാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും വി എസിനെ വിമർശിച്ചു. രാത്രി വരെ നീണ്ടുനിൽക്കുന്ന ചർച്ചയാണ് പ്ലീനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സി പി എം നേതൃത്വത്തിനെതിരെയും ചർച്ചയിൽ വിമർശനം ഉയർന്നു. സെക്രട്ടേറിയറ്റിൽ നിന്നും വാർത്തകൾ ചോരുന്നതിനും നേതൃത്വം ഉത്തരവാദിത്വമുണ്ടെന്ന് അഭിപ്രായം ഉയർന്നു. പാർലമെന്റ് അംഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്താൻ സംവിധാനം വേണമെന്ന ആവശ്യവും ചർച്ചയിൽ ഉയർന്നു. പാർട്ടി അംഗങ്ങളിൽ അപജയം സംഭവിച്ചതായും പ്ലീനത്തിൽ നടന്ന ചർച്ചയിൽ അഭിപ്രായം ഉയർന്നു. പാർട്ടി അംഗങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് ബ്ലേഡ് മാഫിയകളുമായി ബന്ധമുണ്ട്. കൂടാതെ മദ്യപാനം തെറ്റല്ലെന്ന ധാരണയാണ് അംഗങ്ങൾക്കുള്ളത്. ഇത്തരക്കാർ തിരുത്തണമെന്നും ഇല്ലെങ്കിൽ അംഗത്വം പുതുക്കി നൽകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടി അംഗത്വം നൽകുന്നതിനുള്ള മാനദണ്ഡം പുതുക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യമുന്നയിച്ചു. സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി സൂചന. അടുത്ത മാസം സത്യപ്രതിജ്ഞ നടത്താമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി അറിയുന്നു. കേരള കോൺഗ്രസ് ബി നേതാവ് വേണുഗോപാലൻ നായർ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മന്ത്രിസ്ഥാനം തിരിച്ചു ലഭിക്കാത്ത സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് പ്രതിസന്ധി തീർക്കാൻ മുഖ്യമന്ത്രി ഗണേഷ് കുമാറുമായി മന്ത്രിസഭയിലേക്ക് തിരിച്ചെടുക്കുവാനുള്ള തീരുമാനം എടുത്തതായി വാർത്തകൾ പുറത്തുവന്നിരുന്നു. എന്നാൽ യു ഡി എഫിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് തീരുമാനം മാറ്റുകയാണ് ഉണ്ടായത്. മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള വാർത്തകൾ മാധ്യമ സൃഷ്ടികളാണെന്നാണ് അന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാമെന്ന ധാരണയുണ്ടായിരുന്നതായാണ് രാജി വാർത്തയോട് ആർ ബാലകൃഷ്ണപിള്ള പ്രതികരിച്ചത്. മന്ത്രിയാക്കാമെന്ന ധാരണ യു ഡി എഫും ഗണേഷ് കുമാറും തമ്മിലുണ്ടായിരുന്നതായും അത് പാലിക്കാത്തതിൽ ഗണേഷിന് പ്രയാസമുണ്ടെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ച് യു ഡി എഫിൽ നേരത്തെ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. എന്നാൽ സമവായമുണ്ടാക്കാനാണ് ആർ ബാലകൃഷ്ണപിള്ളയെ മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിച്ചത്. പക്ഷേ മന്ത്രിസ്ഥാനം പാർട്ടിക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള നിലപാടിൽ ബാലകൃഷ്ണപിള്ള ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. ഭാര്യ യാമിനി തങ്കച്ചിയുമായുള്ള പ്രശ്നങ്ങളെ പേരിലാണ് ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നേരത്തെ നഷ്ടമായത്. കസ്തൂരിരംഗൻ റിപ്പോർട്ട്, കേന്ദ്ര ഉത്തരവ് റദ്ദാക്കുക, കർഷകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പ്രക്ഷോഭ ജാഥയുടെ ഭാഗമായി 4 December റാന്നി കോന്നി ഡി എഫ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തും. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി പി പി ജയൻ, ജാഥ ക്യാപ്റ്റനും പി ആർ ഗോപിനാഥൻ വൈസ് ക്യാപ്റ്റനും അഡ്വക്കേറ്റ് ബേബിചൻ വെച്ചുശര ഡയറക്ടറുമാണ്. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ 600 പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാത്മരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വെൽസൺ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. റാന്നി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി, റാന്നി ബാർ അസോസിയേഷൻ, തിരുവല്ല വൈ ഡബ്ല്യു സി എ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കട്ടച്ചിറയിൽ നിയമ ദിനാഘോഷം സംഘടിപ്പിച്ചു. ദിനാഘോഷം റാന്നി ജുഡീഷ്യൽ 1st class മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, നാടൻ കലാരൂപങ്ങളുടെ അവതരണം എന്നിവയും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. റാന്നി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി, റാന്നി ബാർ അസോസിയേഷൻ, തിരുവല്ല വൈ ഡബ്ല്യു സി എ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കട്ടച്ചിറ മോറിയ മാത്തോമ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ വെച്ച് നിയമ ദിനാഘോഷം നടത്തി. റാന്നി ജുഡീഷ്യൽ 1st class മജിസ്ട്രേറ്റും റാന്നി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ചെയർമാനുമായ ഡോണി തോമസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇത്
നമ്മുടെ രാജ്യത്ത് നിരവധി നിയമങ്ങളുണ്ട്. നിയമങ്ങളെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്നാണ് നാം വിമർശിക്കുന്നത്. സുപ്രീം ഫംഗ്ഷൻ ഓഫ് ദ ലോ ഈസ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ എന്നാണ്. എന്നാൽ നിയമങ്ങളൊക്കെയും ജനക്ഷേമത്തിന് ഉപകരിക്കുന്നുണ്ടോ എന്ന ചിന്തയിലാണ് എല്ലാ വർഷവും നവംബർ മാസം 26-ാം തീയതി നിയമ ദിനമായിട്ട് വേർതിരിച്ച് നമ്മൾ ആചരിക്കുന്നത്. എന്നാൽ 26-ാം തീയതി ചില സാങ്കേതിക കാരണങ്ങളാൽ റാന്നിയിൽ നിയമ ദിനാഘോഷം 28-ലേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിയമ ദിനാഘോഷം എവിടെ വെച്ച് സംഘടിപ്പിക്കണം എന്ന് ആലോചിച്ചപ്പോൾ അതിന് സർവാത്മന പിന്തുണയുമായിട്ട് വന്നത് തിരുവല്ല YWCA ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചിറ്റാർ കട്ടച്ചിറ മേഖലയിൽ വെച്ച് നിയമ ദിനാഘോഷം സംഘടിപ്പിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. നമുക്കറിയാം രാജ്യത്തെ എല്ലാ പൗരന്മാരും നിയമങ്ങളെ കുറിച്ച് ബോധവാന്മാരാണ് എന്ന് വിവക്ഷിച്ചുകൊണ്ടാണ് നിയമ സംവിധാനം പ്രവർത്തിക്കുന്നത്. എന്നാൽ അഭ്യസ്ത വിദ്യരായവർ പോലും അടിസ്ഥാന നിയമങ്ങളെ കുറിച്ച് തികച്ചും അജ്ഞരാണ് എന്നുള്ളതാണ് നഗ്നമായ ഒരു പ്രസംഗം. ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. നമുക്ക് നമ്മുടെ ഈ നാട് തെരഞ്ഞെടുത്തത് ഏറ്റവും അഭിനന്ദനമാണ്. അഭിനന്ദനം എന്ന് പറയുന്നത് YWCA തെരഞ്ഞെടുക്കുന്നത് കോളനി പ്രദേശങ്ങളാണ്. അങ്ങനെ കോളനി പ്രദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിറ്റാർ പഞ്ചായത്തിൽ രണ്ട് 3 കോളനികളാണ്. കൊടുമണി ഒരു കോളനിയാണ്, കട്ടച്ചിറ പട്ടികജാതി കോളനി. അപ്പൊ ഈ പട്ടികജാതി കോളനികളിൽ ഉണ്ടാകുന്ന നിയമപരവും ആരോഗ്യപരവുമായ കാര്യങ്ങൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ നമുക്ക് കഴിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്ഥലത്തെ തെരഞ്ഞെടുത്തത്. റാന്നി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേബിച്ചൻ വെച്ചുച്ചിറ, തിരുവല്ല YWCA പ്രസിഡന്റ് പ്രൊഫസർ ദീനാമ സക്കറിയ, റാന്നി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ സുദർശൻ ആചാരി, കട്ടച്ചിറ MCDC മാനേജർ ജോജി, ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് എക്സിക്യൂട്ടീവ് പ്രമോട്ടർ സുമി തുടങ്ങിയവർ പ്രസംഗിച്ചു. നിയമ ബോധവൽക്കരണ സെമിനാർ ബാർ അസോസിയേഷൻ സെക്രട്ടറി പി ലളിതാമണി നയിച്ചു. ദന്ത സംരക്ഷണത്തെക്കുറിച്ചുള്ള സെമിനാറിൽ ഡോക്ടർ രേണു ഫിലിപ്പ്, ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന സെമിനാറിൽ ഡോക്ടർ അംബിക രാഹുൽ കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഡ്വക്കേറ്റ് VG സുരേഷിന്റെ നേതൃത്വത്തിൽ നിയമസഹായ ക്ലിനിക്കും നിയമ സാക്ഷരത ആരോഗ്യ സംരക്ഷണ ലഹരിവിരുദ്ധ സർവേയും നടന്നു. വിവിധ നാടൻ കലാരൂപങ്ങളുടെ അവതരണവും ചടങ്ങിന് മോടി കൂട്ടി. റാന്നി സെന്റ് തോമസ് കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ +2 സയൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ദ്വിദിന ശില്പശാല ആരംഭിച്ചു. ഭൗതിക ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. റാന്നി സെന്റ് തോമസ് കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ +2 സയൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ദ്വിദിന ശില്പശാല ആരംഭിച്ചു. കോളേജ് മാനേജർ ഷെവിലിയാർ പ്രൊഫസർ പ്രസാദ് ജോസഫ് കോയിക്കൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയാം ശാസ്ത്രം ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വികസിതരാക്കാൻ വളരെ ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ ആയിരുന്നു ഇങ്ങനെയുള്ള പരിപാടികളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ പോലെയുള്ള വികസന രാജ്യങ്ങൾ ഇതിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാകും ചന്ദ്രനെ നിരീക്ഷിക്കാൻ ചന്ദ്രയാൻ, ചൊവ്വയാൻ നിരീക്ഷിക്കാൻ മംഗളയാനൊക്കെ ഇവിടുന്ന് നിക്ഷേപിച്ചത്. ഞാനതിലേക്കൊന്നും കൂടുതലായി നടക്കുന്നു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എബ്രഹാം ബി കുര്യാക്കോസ്, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ സന്തോഷ് കെ തോമസ്, അസോസിയേറ്റ് പ്രൊഫസർ നാൻസി ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വെൽക്കം സ്പീക്കർ, ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ദി എയിം ആൻഡ് മോട്ടോ ഓഫ് ദി കോൺഫറൻസ് വർക്ക്ഷോപ്പ്. അവർ മെയിൻ ഇന്റൻഷൻ ഈസ് ടു ഗീവ് സം ഐഡിയ ടു ദ സ്റ്റുഡൻസ് ഓഫ് നെയ്ബറിംഗ് സ്കൂൾസ് ടു ജോയിൻ ദ ഓർ ടു ടേക്ക് സം ഇനിഷ്യേറ്റീവ് ഓർ ടു സ്റ്റഡി സം physics as their career in their life. I congratulate
our physics department for being taking up this types of venture, and our management is the inspiration behind it. They are funding all the funds, and I once again welcome all the students of St. Mary's School and teachers who have come over here. Right after plus two, most of the students will join engineering courses or medical courses, but that is not the end of your career. There are so many wide opportunities which stands open, especially in physics and other pure science. You know, there are around 200 research R&D centers in all over India. It's not a simple thing. So, other than this engineering and medicine, വിദ്യാർത്ഥികളിൽ ശാസ്ത്ര വിഷയങ്ങളോട് താല്പര്യം ഉളവാക്കുന്നതിന് വേണ്ടിയുള്ള ശില്പശാലയിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ കാണിക്കുന്ന പ്രദർശനവും ഒരുക്കിയിരുന്നു. ഹെഗൻബേസർ തിയറി, സോളാർ വൈദ്യുതി പാനൽ, ലോജിക് ഗേറ്റ്, പ്രകാശ സംശ്ലേഷണം തുടങ്ങിയ നിരവധി ഭൗതിക ശാസ്ത്ര വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രദർശനവും ശില്പശാലയോട് അനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. റാന്നി ഗോസ്പൽ സിംഫണിയുടെ ആഭിമുഖ്യത്തിൽ December 1 ഞായറാഴ്ച 6:30 റാന്നി വളയനാട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് ക്രിസ്മസ് വിളംബര ഗാന ശുശ്രൂഷ നടത്തുന്നു. മാർത്തോമ റാന്നി നിരക്കൽ ഭദ്രാസനാധിപൻ റൈറ്റ് റവറൻ ഗീവർഗീസ് മർദ്ദനാസ്യസ് എപ്പിസ്കോപ്പ ഗാന ശുശ്രൂഷ ഉദ്ഘാടനം ചെയ്യും. തൃക്കോമല മുസ്ലിം ജമാഅത്ത് ഇമാം മുഹമ്മദ് കുട്ടിമൗലവി മുഖ്യ സന്ദേശം നൽകുമെന്ന് സെക്രട്ടറി സാം തോമസ് അറിയിച്ചു. റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കമുടലെടുക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാക്കിയ ധാരണ പ്രകാരം അവസാന 2.5 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഐ ഗ്രൂപ്പിനാണെന്ന അവകാശവാദം ഉന്നയിച്ച് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനി വലിയകാല പറയുന്നത്. ഐ ഗ്രൂപ്പ് തന്റെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്നും പ്രസ്താവനയിലൂടെ അനി ചൂണ്ടിക്കാട്ടി. നിലവിലെ പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിലാണ്. എന്നാൽ ധാരണയനുസരിച്ച് 2.5 ശേഷം പ്രസിഡന്റ് സ്ഥാനം തനിക്ക് അവകാശപ്പെട്ടത് തന്നെയാണെന്നാണ് അനി വലിയകാല അവകാശപ്പെടുന്നത്. ഇടവേള മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ 600 പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ വിൽസൺ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. റാന്നി അങ്ങാടി പേട്ട ഹോളി ക്രോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മുൻവശം മാലിന്യ കൂമ്പാരമായി മാറുന്നു. സ്കൂളിന്റെ പ്രവേശന കവാടത്തോട് ചേർന്ന് സ്ഥാപിച്ച തുരുമ്പിച്ച വേസ്റ്റ് ബിന്നിൽ നിന്നുള്ള മാലിന്യങ്ങളും അന്യസംസ്ഥാന തൊഴിലാളികൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങളും ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഏറെ മുന്നിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നാം ശുചിത്വത്തിന്റെ കാര്യത്തിൽ എവിടെ നിൽക്കുന്നു? അസ്വസ്ഥതയോടെ മാത്രം നോക്കിക്കാണുവാൻ കഴിയുന്ന മാലിന്യ കൂമ്പാരങ്ങൾ, മലിനീകരിക്കപ്പെടുന്ന പുഴകളും മറ്റ് ജലസ്രോതസ്സുകളും, ഇവയെല്ലാം ശുചിത്വ ബോധത്തിൽ നാം എവിടെ നിൽക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നില്ലേ? ഈ വാക്കുകൾ
കിളയുടെ കുടിവെള്ള ശുചിത്വ സുരക്ഷിത പരിശീലന പരിപാടിക്കായി ഗ്രാമസഭ വാർഡ്സഭാ മെമ്പർമാർക്കായി തയ്യാറാക്കിയ കൈപ്പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ കാര്യമാണ്. ഇന്ന് അങ്ങാടി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ കുടിവെള്ള പരിസര ശുചിത്വ സുരക്ഷിതത്വത്തെക്കുറിച്ച് വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള പരിശീലന പരിപാടിയും നടന്നു. എന്നാൽ പഞ്ചായത്തിന്റെ തൊട്ടരികിലുള്ള ഹോളി ക്രോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെയും വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന്റെയും മുമ്പിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണ് ഇത്. മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാൻ ഇരുമ്പ് കൊണ്ടുള്ള തുരുമ്പിച്ച ഒരു ബിൻ ബോക്സ് അങ്ങാടി ഗ്രാമപഞ്ചായത്ത് സ്കൂളിന്റെ തൊട്ടുമുമ്പിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. മാലിന്യം നിറയുമ്പോൾ അത് അവിടെ നിന്നും പഞ്ചായത്ത് അധികൃതർ നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും വീണ്ടും മാലിന്യം നിറയാൻ അധിക സമയം വേണ്ട. തൊട്ടടുത്ത് മൂന്നിൽ പരം ലോഡ്ജുകളാണുള്ളത്. ഈ ലോഡ്ജുകളിലധികവും അന്യസംസ്ഥാന തൊഴിലാളികളാണ് താമസിക്കുന്നത്. ഇവർ തള്ളുന്ന മാലിന്യങ്ങൾ പോരാഞ്ഞ് സമീപ സ്ഥലങ്ങളിൽ നിന്നുപോലും മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തള്ളാറുമുണ്ട്. മഴ കൂടി പെയ്താൽ മാലിന്യങ്ങൾ മുഴുവൻ ഒളിച്ചിറങ്ങി റോഡിലാകുന്ന സ്ഥിതിയാണുള്ളത്. ഇതുമൂലം സ്കൂളിൽ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കിണറ്റിലെ വെള്ളത്തിന് നിർവ്യത്യാസവും പ്രത്യേകതര ഗന്ധവുമാണെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ലോഡ്ജാണ് സ്കൂളിന് തൊട്ട് എതിർവശത്തുള്ളത്. സന്ധ്യ കഴിഞ്ഞാലും രാത്രികാലങ്ങളിലും മനുഷ്യവിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കൂടുകളിലാക്കി സ്കൂൾ കോമ്പൗണ്ടിലേക്ക് വലിച്ചെറിയുന്നതായും മിക്ക ദിവസങ്ങളിലും അതിരൂക്ഷമായ ഗന്ധം സഹിച്ചാണ് സ്കൂളിലെ കൊച്ചുകുട്ടികളും അധ്യാപകരും അതുപോലെ വർക്കിംഗ് മെൻസ് ഹോസ്റ്റലിൽ താമസിക്കുന്നവരും കഴിയുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ കെ പി കുര്യാക്കോസ് പറഞ്ഞു. ഈ പരിസരത്തുള്ള സകല വേസ്റ്റും ഇവിടെയാണ് ഡംപ് ചെയ്യുന്നത്. ഇതൊരു ഡംപിങ് പോയിന്റായിട്ട് മാറിയിരിക്കുക. ഈ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ബോക്സ്, പഞ്ചായത്തിൻ്റെ ബോക്സ് ഇവിടെയാണ് സ്കൂളിൻ്റെ വാതക്കല സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് മാറ്റി സ്ഥാപിച്ചെങ്കിൽ മാത്രമേ ഈ സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും ഹോസ്റ്റൽ നിവാസി അന്തേവാസികൾക്കും മൂക്ക് പൊത്താതെ സ്കൂളിനകത്തേക്ക് പോകാനും വരാനും കഴിയുള്ളൂ. അതിനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികാരികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ നാട്ടുകാർക്കാണെങ്കിലും ഇത് ബുദ്ധിമുട്ടായി തുടങ്ങിയിരിക്കുക. അതുപോലെ ഇവിടെ ഈ മഴക്കാലമാകുമ്പോൾ ഈ വേസ്റ്റിനകത്ത് താഴുന്ന വേസ്റ്റിനകത്ത് വീഴുന്ന വെള്ളം ഒലിച്ചിറങ്ങി സ്കൂളിൻ്റെ കിണർ, പരിസരത്തുള്ള കിണറുകൾ ഇതിനകത്തൊക്കെ ഊറി അരിച്ചിറങ്ങി ഈ വെള്ളം മലിനമാകാറുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ കുടിക്കുന്നത്. കുട്ടികൾ സാംക്രമിക രോഗ ഭീഷണിയിലുമാണ് ഇപ്പോൾ. അല്ലെങ്കിൽ ലോഡ്ജ് നിവാസികളെയും ഫ്ലാറ്റ് നിവാസികളെയും എല്ലാം വേസ്റ്റ് ഇട്ട് നിരോധിക്കണമെന്നാണ് ഞാൻ എൻ്റെ അടുത്ത ഒരു ആവശ്യം. പല പ്രാവശ്യം ഇവിടുത്തെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ പരാതിപ്പെട്ടെങ്കിലും നടപടിയായിട്ടില്ല. ഇവിടെ 130 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ 30 അന്തേവാസികളുമുണ്ട്. മഴ പെയ്താൽ പിന്നെ ഈ വഴി നടക്കാൻ ബുദ്ധിമുട്ടുന്നതായും എന്തെങ്കിലും സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്നുള്ള ആശയങ്കിലാണെന്നും പലരും പറഞ്ഞു. അല്പം ആത്മരക്ഷത്തോടെയാണ് ജീപ്പ് ഡ്രൈവറായ പി പി വർഗീസ് പ്രതികരിച്ചത്. ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും കൊച്ചുപിള്ളേരെ സ്കൂളാണ്. അത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇവിടെ നാറ്റം കൊണ്ട് ഞാൻ കിടക്കുന്നില്ല. കൊച്ചുപിള്ളേർക്ക് അസുഖം കൊണ്ട് സ്കൂളിലെ അസുഖമാണ്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് മൊത്തം അസുഖമാണ്. അത് മാറുന്നേ ഇല്ല. എന്നും എടുത്തോണ്ട് പോകുന്നുണ്ട്. ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഇതെവിടെ മാറ്റി സ്ഥാപിക്കണം. എവിടെ ഉണ്ടെങ്കിലും വേറെ. സമീപത്തെ ലോഡ്ജുകളിൽ താമസിക്കുന്ന അന്തേവാസികൾ മാലിന്യം വലിച്ചെറിയാതിരിക്കുവാൻ കർശന നിർദ്ദേശം പഞ്ചായത്ത് അധികൃതർ നൽകണം. ഇവർ താമസിക്കുന്ന ലോഡ്ജുകളിലും മറ്റും ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള സൗകര്യമുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഇത്തരം സൗകര്യങ്ങളുടെ അപര്യാപ്തത കണ്ടാൽ ലോഡ്ജ് ഉടമയ്ക്കെതിരെ നടപടി കൈക്കൊള്ളുവാനുള്ള ആർജവും പഞ്ചായത്ത് കാട്ടണം. കുടിവെള്ള ശുചിത്വ സുരക്ഷിതത്വത്തിന്റെ പരിശീലന പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നവരും പഞ്ചായത്തിന്റെ തൊട്ടരയിലുള്ള ദൃശ്യങ്ങൾ കാണാതെ പോകരുത്. 130 കുട്ടികളുടെയും അവരുടെ രക്ഷകർത്താക്കളുടെയും പരാതി കേൾക്കാതെ പോകരുത്. പരിശീലന പരിപാടിയുടെ കൈപ്പുസ്തകത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടി ഇവിടെ ഞങ്ങൾ ഒന്നുകൂടി എടുത്തു പറയട്ടെ. പൗരർ എന്ന നിലയിൽ ഓരോരുത്തരുടെയും കടമകളും ഉത്തരവാദിത്വങ്ങളും ബോധ്യപ്പെടുക, ബോധ്യപ്പെടുത്തുക. സിറ്റി ന്യൂസ്, റാന്നി. അങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള ശുചിത്വ ഗ്രാമസഭാ മെമ്പർമാർക്കുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി. സർക്കാരിന്റെയും വിവിധ വകുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയും പങ്കാളിത്തത്തോടെയുമാണ് പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കുടിവെള്ള ശുചിത്വ ഗ്രാമസഭാ മെമ്പർമാർക്കുള്ള അങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ പരിശീലന പരിപാടി നടന്നു. അങ്ങാടി ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെഴ്സി പാണ്ഡ്യത്ത് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് കുടിവെള്ളം. ഇന്നത്തെ കാലാവസ്ഥയുടെ വ്യത്യാസം മൂലം താപനില വളരെയധികം വർദ്ധിച്ചതിനാൽ തന്നെ നമുക്കറിയാം മഴ എന്ത് മഴയില്ലാതിരിക്കുന്നു അതിന്റെ പിറ്റേ ദിവസം നമ്മുടെ കിണറുകളിലെ തോടുകളിലെ ആറ്റിലെ ഒക്കെ വെള്ളത്തിന്റെ നിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന അവസരത്തില് ഉണക്കുകാലം വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ജനപ്രതികളടക്കമുള്ള പ്രിയപ്പെട്ടവരെ സമീപിക്കുകയും പഴിയാരുകയും ചെയ്യുന്ന ഒരു വലിയ അന്തരീക്ഷം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. വൈസ് പ്രസിഡന്റ് ബി സുരേഷ് അധ്യക്ഷനായിരുന്നു. ഇതിന് ആവശ്യമാണ്, നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനി വലിയകാല, അങ്ങാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി കെ കുര്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റജി പൂവത്തൂർ, ഓമന വടക്കേത്ര സിന്ധു ഗോപാലൻ, ഓമന സോണി തുടങ്ങിയവരും, പഞ്ചായത്ത് കോർഡിനേറ്റർ ശ്രീനി ശാസ്താംകോവിൽ, പഞ്ചായത്ത് റിസോഴ്സ് പേഴ്സൺ ഓമന രാജൻ തുടങ്ങിയവരും, പരിശീലനത്തിന് ബ്ലോക്ക് കോർഡിനേറ്റർ വി ആർ പ്രസാദ്, കിലയുടെ എക്സ്റ്റൻഷൻ ഫാക്കൽറ്റിയിൽ നിന്നും പ്രൊഫസർ വിശ്വനാഥൻ നായർ, എ പി സജീവൻ, വി പി രാഘവൻ തുടങ്ങിയവരും നേതൃത്വം നൽകി. അത് അവിടെ മാത്രമല്ല, ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം സ്കൂളിലെ പരിസരത്തും ഒക്കെ നമ്മൾ ചുറ്റുപാടുകൾ കണ്ണോടിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മുടെ പ്രദേശം, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ വീടിന്റെ പരിസരം അത് വളരെയധികം ശുചിത്വത്തോട് സൂക്ഷിക്കണമെന്നുള്ള ഉത്തരവാദിത്വം നമുക്ക് വേണം. കുടിവെള്ളം, ശുചിത്വം, മാലിന്യ സംസ്കരണം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള നിയമവ്യവസ്ഥകളും അത് സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ബോധ്യപ്പെടുത്തുന്ന ഒരു ബഹുജന വിദ്യാഭ്യാസ പരിപാടിയാണ് ഇത്. ഇത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് കിലയാണ്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയും പങ്കാളിത്തത്തോടെയുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി മന്ദമരുതി സ്വതന്ത്ര മോട്ടോർ ഡ്രൈവേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ ഭാരവാഹികളായി സി കെ അജയ്കുമാർ പ്രസിഡന്റ്, ജോസ് 88 ചിറ സെക്രട്ടറി, സോജി പുതുവീട്ടിൽ ജോയിന്റ് സെക്രട്ടറി, സുരേഷ് കുമാർ പുതുപ്പറമ്പിൽ ഖജാൻജി, സ്റ്റാൻലി ജോർജ് നെല്ലിമല ഓഡിറ്റർ എന്നിവരെയും ഏഴംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരീക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ വിൽസൺ സ്റ്റുഡിയോ. വാർത്തകൾ തുടരുന്നു. കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള അക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണത്തിനായുള്ള പ്രത്യേക ഗ്രാമസഭ 30/11/2013 അങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അങ്ങാടി ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ടി കെ കുര്യൻ അറിയിച്ചു. ജില്ലയിലെ വിവിധ വകുപ്പുകളിൽ ലോവർ ഡിവിഷൻ ക്ലാർക്ക് തസ്തികയിലേക്കുള്ള പരീക്ഷ 7 December 2 മണി മുതൽ 3:15 വരെ നടത്തും. പി എസ് സിയുടെ വെബ്സൈറ്റിൽ www.keralapsc.gov.in ൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിര്യാതിയായി. റാന്നി വലിയപള്ളി മുൻ ശുശ്രൂഷകനായിരുന്ന അങ്ങാടി തുണ്ടിപ്പറമ്പിൽ തുണ്ടത്തിൽ പരേതനായ അവറാച്ചന്റെ ഭാര്യ ചിന്നമ്മ ഏബ്രഹാം അമേരിക്കയിൽ നിര്യാതിയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം 30-ാം തീയതി ശനിയാഴ്ച അമേരിക്കയിലെ ക്ലിഫ്റ്റൺ സെന്റ് തോമസ് ക്ലാനായപ്പള്ളിയിൽ നടക്കും. പരേത വെണ്ണിക്കുളം പട്ടമ്പലത്തെ കുടുംബാംഗമാണ്. ഏബ്രഹാം മാത്യു, ലീലാമ്മ, ഗ്രേസി, സാലമ്മ, ലൗലി എന്നിവർ മക്കളാണ്. റാന്നി ചെങ്ങളത്ത് പരേതനായ കുഞ്ഞുഞ്ഞിന്റെ മകൻ റോയ് നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം 29-ാം തീയതി വെള്ളിയാഴ്ച 2 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം 3 മണിക്ക് റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടക്കും. മഴക്കീർ ചെറുകാട്ടൂർ കുടുംബാംഗം ബിന്നിയാണ് ഭാര്യ. റോണി, രാഖി എന്നിവർ മക്കളും ശാലു, ടിബു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് നടക്കുന്ന സി പി എം പ്ലീനത്തിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനെതിരെ വിമർശനം. വി എസിന്റെ നിലപാടുകൾ പാർട്ടിയെ വെട്ടിലാക്കിയെന്നും വിമർശനം. ഗണേഷ് കുമാർ വീണ്ടും മന്ത്രിസഭയിലേക്ക്, ഗണേഷിനെ തിരിച്ചെടുക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി സൂചന. റാന്നി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയമ ദിനാഘോഷം നടന്നു. വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും സംഘടിപ്പിച്ചു. റാന്നി അങ്ങാടി പേട്ട ഹോളി ക്രോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് മുമ്പിലെ മാലിന്യം ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ആരോപണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.